പത്താം ക്ലാസ് സാമൂഹ്യശാസ്ത്ര പുസ്തകം രണ്ടാം ഭാഗത്തിൽ ഋതുഭേദങ്ങളും സമയവും എന്നൊരു പാഠഭാഗം നാം പഠിച്ചു കഴിഞ്ഞു. അതിൽ അയന വ്യത്യാസങ്ങളും സമയമേഖലകളും പഠിച്ചിട്ടുണ്ട്. ഇത് നന്നായി മനസ്സിലാക്കാനായി ഒരു സോഫ്റ്റ്വെയർ നമ്മെ സഹായിക്കും. നിങ്ങളുടെ ICT പുസ്തകം 6 അധ്യായത്തിലെ ഭൂപട വായന എന്ന പുസ്തകത്തിൽ പരിചയപ്പെടുത്തിയിരിക്കുന്ന പാഠഭാഗത്തിൽ പരിചയപ്പെടുത്തിയിരിക്കുന്ന സൺക്ലോക്ക് എന്ന സോഫ്റ്റ്വെയറാണ് അത്. അപ്പോൾ സൺക്ലോക്ക് എന്ന സോഫ്റ്റ്വെയർ നാം എടുക്കുന്നത് ആപ്ലിക്കേഷനിൽ എഡ്യൂക്കേഷനിൽ നിന്നാണ് സൺക്ലോക്ക് എടുക്കേണ്ടത്. സൺക്ലോക്ക് എടുക്കുന്നതിന് മുമ്പ് നമുക്കതിൻ്റെ പ്രധാനപ്പെട്ട കീസ് ഒന്ന് പരിചയപ്പെടാം. കാരണം നിങ്ങൾ തിയറിയും പ്രാക്ടിക്കലുമെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കും. അപ്പോൾ അതിൻ്റെ കീ ഒന്ന് ഓർത്തു വയ്ക്കാനായി കുറച്ച് ഷോർട്ട് കട്ട്സ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഒന്നാമത്തേത്, നാം സൺക്ലോക്ക് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ അയ്യോ 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 ഓർത്തിരിക്കുക. ഐ അല്ല ഇത്, ഇത് എക്സ്ക്ലമേഷൻ മാർക്കാണ്. ക്ലോക്ക് ആൻഡ് മാപ്പ് വിൻഡോ എന്നുള്ളതാണ്. സമയമേഖലകളടങ്ങിയ ഭൂപടം ദൃശ്യമാക്കാനാണ് എക്സ്ക്ലമേഷൻ മാർക്ക് ഉപയോഗിക്കുന്നത്. ഒ എന്നത് ആനിമേഷൻ പ്രവർത്തിപ്പിക്കാനാണ്. കീബോർഡിലെ എൻ്റർ കീയുടെ അടുത്തുള്ള സിംഗിൾ ഇൻവെർട്ടർ കോമ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സൺക്ലോക്കിലെ മെനു ബാറിലെ ഒ ക്ലിക്ക് ചെയ്യുക. അതിനോടൊപ്പം ഒരു ചെറിയ മെനു ബാർ പ്രത്യക്ഷപ്പെടും, അതിൽ നിന്നാണ് ആനിമേഷൻ പ്രവർത്തിപ്പിക്കേണ്ടത്. അടുത്തത്, മദർ PTയെ കേട്ടിട്ടുണ്ടല്ലോ, MPT ഓർത്തിരിക്കുക, MPT എന്ന് ഓർത്തിരിക്കുക. എം ടോഗിൾ മെറിഡിയൻ, ടി ടോഗിൾ ട്രോപ്പിക്, പി ട്രോ ആൻഡ് ഇറേസ് പാരലൽസ്. എം എന്നത് രേഖാംശ രേഖകൾ ദൃശ്യമാക്കാനാണ് ഉപയോഗിക്കുന്നത്. അദൃശ്യമാക്കാനും എം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ടി അതുപോലെ അക്ഷാംശ രേഖകൾ ദൃശ്യമാക്കാനും അദൃശ്യമാക്കാനും. പി അക്ഷാംശ രേഖകളിൽ പ്രധാനപ്പെട്ട അക്ഷാംശ രേഖകളാണ് ടിയിൽ നമുക്ക് ദൃശ്യമാക്കാനും അദൃശ്യമാക്കാനും സാധിക്കുന്നത്. എന്നാൽ പിയിൽ മറ്റ് അക്ഷാംശ രേഖകൾ ആണ് ദൃശ്യമാകുന്നത്. അടുത്തത്, നാം ഇപ്പോൾ SSLC എക്സാമിനല്ലേ ഒരുങ്ങുന്നത്, അതിൽ SLC എന്ന് ഓർത്തിരിക്കുക. ഇതെല്ലാം ടൈം മോഡുകളാണ്. എസ് എന്നത് സോളാർ ടൈം മോഡാണ്. സൂര്യൻ്റെ സ്ഥാനമനുസരിച്ച് ഒരു പ്രദേശത്തെ സമയം ദൃശ്യമാക്കുന്നു. എൽ എന്നത് ലീഗൽ ടൈം മോഡാണ്, ഒരു പ്രദേശത്തെ സ്റ്റാൻഡേർഡ് സമയം ദൃശ്യമാക്കുന്നു. സി എന്നത് യൂസ് കോർഡിനേറ്റ് മോഡാണ്, സൂര്യോദയം അസ്തമയം ഇവ ദൃശ്യമാക്കാൻ ഉപയോഗിക്കുന്നു. പക്ഷേ സി ഉപയോഗിക്കുമ്പോൾ സിറ്റി ഒന്ന് സെലക്ട് ചെയ്യണം, എന്നാൽ മാത്രമേ സൂര്യോദയവും സൂര്യാസ്തമയവും നമുക്ക് ദൃശ്യമാകുകയുള്ളൂ. അടുത്തത് NY എന്ന് ഓർത്തിരിക്കുക. നൈ എൻ എന്നത് ടോഗിൾ നൈറ്റ്, രാത്രി പകൽ വേർതിരിവ് ദൃശ്യമാകാനും അദൃശ്യമാക്കാനും. നാം സൺക്ലോക്ക് തുറന്നു വരുമ്പോൾ രാത്രി പകൽ വ്യത്യാസം കാണും, അത് മാറ്റാനും വീണ്ടും വരുത്താനുമാണ് എന്നെ ഉപയോഗിക്കുന്നത്. വൈ ടോഗിൾ സൺ ആൻഡ് മൂണാണ്, സൂര്യൻ ചന്ദ്രൻ ഇവ ദൃശ്യമാക്കാനും അതുപോലെ അദൃശ്യമാക്കാനുമാണ് വൈ ഉപയോഗിക്കുന്നത്. അടുത്തത് GAB, നമുക്ക് പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഗ്രേഡ് ഇട്ടിരിക്കുന്ന കണ്ടിട്ടില്ലേ, ഗ്രേഡ്, എ ഗ്രേഡ്, ബി ഗ്രേഡ്. മുന്നിലോട്ട് ഏറ്റവും നല്ലത് എ ഗ്രേഡ്, അടുത്തതല്ലേ ബി. അപ്പോൾ അത് ഓർത്തിരിക്കുക, ഗ്രേഡ് AB. പ്രോഗ്രസ്സും ഓർത്തിരിക്കുക, പ്രോഗ്രസ് ഓർത്തിരിക്കുക. നമുക്ക് പലപ്പോഴും നമ്മൾ പരീക്ഷയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാറില്ലേ, അത് ഓർക്കുക, ജി, അഡ്ജസ്റ്റ് പ്രോഗ്രസ് വാല്യൂ. സമയം അല്ലെങ്കിൽ ആനിമേഷനിലെ സമയമൊക്കെ വ്യത്യാസപ്പെടുത്താനാണ് ജി ഉപയോഗിക്കുന്നത്. എ എന്നത് ടൈം ഫോർവേഡ്, സമയം മുന്നോട്ട് ക്രമീകരിക്കാൻ. എ ഗ്രേഡ് ഓർക്കുക, മുന്നിലേക്കുള്ള ഗ്രേഡാണ് എ. ബി എയുടെ പിന്നിലാണ്, ടൈം ബാക്ക്വേർഡാണ്, സമയം പിന്നോട്ട് ക്രമീകരിക്കാനാണ് ഈ കീ ഉപയോഗിക്കുന്നത്. ഓർത്തിരിക്കുക, GAB. അപ്പോൾ പ്രധാനപ്പെട്ട കീസ് ഒന്നുകൂടെ പരിചയപ്പെടുത്തുകയാണ്. IO എക്സ്ക്ലമേഷൻ മാർക്കാണ്, MPT, SLC, NY, GAB ഓർത്തിരിക്കുക. പ്രധാനപ്പെട്ട കീസ് എല്ലാം നാം പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് സൺക്ലോക്ക് എടുക്കാം. ആപ്ലിക്കേഷനിൽ നിന്നും എഡ്യൂക്കേഷൻ സെലക്ട് ചെയ്യുക, അവിടെ നിന്ന് സൺക്ലോക്ക്. എങ്ങനെയാണ്, ഒന്നുകൂടെ, ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, സൺക്ലോക്ക് ക്ലിക്ക് ചെയ്തു. ഒരു ചെറിയ ജാലകം തുറന്നു വന്നു. ഇതിനെ ഒന്ന് മാക്സിമൈസ് ചെയ്യണം. മാക്സിമൈസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. മെനു ബാർ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇതിൽ എവിടെയെങ്കിലും വെച്ച് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ മെനു ബാർ അപ്രത്യക്ഷമാകും, പക്ഷെ അതിവിടെയുണ്ട് താഴെ.
ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ അത് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഷോർട്ട് കട്ട് കീസ് ഓർത്തിരിക്കുകയാണ്. ഒന്നാമത്തെ ഐ, അതായത് നമ്മൾ തലതിരിച്ചാണ് ഇട്ടിരിക്കുന്നത്, തലതിരിച്ച് പറഞ്ഞതാണ് എക്സ്ക്ലമേഷൻ മാർക്ക്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സമയമേഖലകൾ പ്രത്യക്ഷമാകും. സമയമേഖലകൾ പ്രത്യക്ഷമായത് നിങ്ങൾ കണ്ടു കാണും. ഇത് 0 ഡിഗ്രിയാണ്, 0 ഡിഗ്രി രേഖാംശരേഖ. അവിടെ നിന്ന് കിഴക്കോട്ട് പോകുന്തോറും ഓരോ മണിക്കൂർ വീതം വർദ്ധിക്കുന്നു. പടിഞ്ഞാറോട്ട് പോകുന്തോറും ഓരോ മണിക്കൂർ കുറയുന്നു. ഇത് നിങ്ങൾ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു വസ്തുത മനസ്സിലാക്കാൻ നമുക്ക് സൺക്ലോക്ക് ഉപകാരപ്രദമാണ്. ഇനി നമുക്ക് വേണ്ടത് രേഖാംശരേഖകളും അക്ഷാംശരേഖകളും കാണുക എന്നുള്ളതാണ്. അതിൻ്റെ ഷോർട്ട് കട്ട് എന്താണ്? MPT. എമ്മിലൊന്ന് ക്ലിക്ക് ചെയ്യുക. രേഖാംശരേഖകൾ വന്നു കഴിഞ്ഞു. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രേഖാംശരേഖകൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 0 ഡിഗ്രി, 10 ഡിഗ്രി, 20 ഡിഗ്രി, ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ സമയവ്യത്യാസവും കാണിച്ചിട്ടുണ്ട്. 0 ഡിഗ്രി നോക്കൂ, ഇവിടെ 7 മണിക്കൂർ സമയവ്യത്യാസം. 100 ഡിഗ്രിയിൽ വന്നപ്പോൾ 7 ഡിഗ്രിയുടെ 7 മണിക്കൂറിൻ്റെ സമയവ്യത്യാസം വന്നു. ഇതാണ് നിങ്ങൾ സോഷ്യൽ സയൻസ് പുസ്തകത്തിൽ സമയമേഖലകൾ എന്നതിൽ പഠിച്ചിരിക്കുന്നത്. ഈ ഒരു പട്ടിക നിങ്ങൾ പൂർത്തിയാക്കി കാണും. അതിന് നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായൊരു സോഫ്റ്റ്വെയറാണ് സൺക്ലോക്ക്. ഇനി ഈ താഴെയുള്ള രേഖാംശരേഖകൾ മുകളിലേക്ക് പോകാനായി എന്ത് ചെയ്യണം? ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു കാര്യം അറിയാം. ഇവിടെ എന്തില്ല? മെനു ബാർ ഇല്ല. അതായത് ഇവിടെ താഴെയുണ്ട്, ഒന്ന് ക്ലിക്ക് ചെയ്തു, അത് വന്നു. ഒന്നുകൂടെ എം ക്ലിക്ക് ചെയ്യുക. രേഖാംശരേഖകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് മുകളിലേക്ക് നീങ്ങിയിരിക്കുന്നതായി കാണാൻ സാധിക്കും. ഇനി നമുക്കിത് പോകണമെങ്കിൽ, വേണ്ടായെങ്കിൽ എന്ത് ചെയ്യണം? എമ്മിൽ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യുക. രേഖാംശരേഖകൾ പോയി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് അക്ഷാംശരേഖകളാണ്. MPT ഓർത്തിരിക്കുക, T. ക്ലിക്ക് ചെയ്തു, പ്രധാനപ്പെട്ട അക്ഷാംശരേഖകൾ വന്നു കഴിഞ്ഞു. ഇനി മറ്റ് അക്ഷാംശരേഖകൾ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? P യിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റ് അക്ഷാംശരേഖകൾ അദൃശ്യമാക്കണമെങ്കിൽ P യിൽ 3 തവണ ക്ലിക്ക് ചെയ്യണം. T ക്ലിക്ക് ചെയ്താൽ പ്രധാനപ്പെട്ട അക്ഷാംശരേഖകൾ അപ്രത്യക്ഷമാകും.